ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് പി ഫോട്ടോകിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരമാണ് നമ്മുടെ ഡൽഹി വേഴ്സസ് കൊൽക്കത്ത നയിട്ട് ഒരു തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡീഷൻസാണ് ആണ് അത് കൂടാതെ തന്നെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആവും അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാത്താണെങ്കിൽ തീർച്ചയായിട്ടും കയറി ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇതിനാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാറുള്ളത് സോ മസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും കയറി അത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മാക്സിമം ഞാൻ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്ന കുറച്ചു വിസി ആയതുകൊണ്ട് മാത്രമാണ് ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മത്സരത്തെ സമയത്ത് ഏപ്രിൽ മൂന്നാം തീയതി കൃത്യം ഏഴ് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് മറ്റെവിടെയല്ല നമ്മുടെ വിശാഖപട്ടണത്തിലുള്ള രാജ്പേയി സ്റ്റേഡിയത്തിലാണ് അല്ല സോറി രാജശേഖര റെഡ്ഡി ആ ഒരു സ്റ്റേഡിയത്തിലാട്ടോ അപ്പൊ നമ്മൾ നമുക്ക് എന്തായാലും അതിന്റെ പ്രിവ്യൂസിലോട്ട് കളയാം റീസെന്റ് ആയിട്ട് ഒരു മത്സരം നടന്നുണ്ടായിരുന്നു നമ്മുടെ ഡൽഹി വേഴ്സസ് ഡി സി അമ്മ നടന്ന ഒരു മത്സരമാണ് നമുക്ക് ഈ ഒരു മാച്ചിന്റെയും അതുപോലെ തന്നെ ഈ ഒരു പിച്ചിന്റെയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം കാരണം റീസന്റ് ആയിട്ട് നടന്ന ഒരു മത്സരം ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കൊണ്ടായിട്ടുള്ള ആ ഒരു മത്സരം നടന്നിട്ട് സോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഐക്കിങ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്കൊരു ഔട്ട് പുട്ടിട്ടെന്നുള്ള കാര്യത്തിൽ ഷുവർ ആണ് അപ്പൊ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നില്ല അപ്പം അടുത്ത അടുത്ത ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട് ഓപ്പൺ ആവുമെന്ന് നോക്കാം ഓക്കെ ഓക്കെ നമുക്കിവിടെ മാച്ചസിലോട്ട് പോയി കഴിഞ്ഞാല് ഓൾ മാച്ചസ് ഉണ്ടാവും ഇതിൽ നമുക്ക് റിസൾട്ടിൽ പോയി കഴിഞ്ഞാൽ റീസൺ എന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്ടില്ലേ നമ്മുടെ ഡൽഹി വേഴ്സസ് സി എസ് കെ തമ്മിൽ നടന്ന ഒരു മത്സരമാണ് ഇതിൽ ഡൽഹി ക്യാപിറ്റൽ വിൻ തേർട്ടി റൺസ് സോറി ട്വൻറ്റി റൺസ് ഇപ്പോൾ ഇതിലെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത് നമ്മുടെ ഡൽഹി ആയിരുന്നു ഡൽഹിയിലെ പ്രത്യക്ഷം നാൽപ്പത്തി മൂന്ന് റൺസും ഡേവിഡ് വാർണർ അമ്പത്തി റൺസ് റൺസും ഋഷ് പന്ത് അമ്പത്തൊന്ന് റൺസും അത്യാവശ്യം നല്ല ആണ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ ആഴ്ച വെച്ചു അതുകൊണ്ട് തന്നെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് എന്നുള്ള സ്കോർ നമ്മുടെ ഡൽഹിക്ക് എത്തി എത്തിക്കാനായിട്ട് സാധിച്ചു അത് ഇരുപത് ഓവറിൽ തന്നെയാണ് ഇവർ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇതിൽ വിക്കറ്റ്സ് എടുത്തത് കൂടുതൽ മീഷീ പതിരാനാണ് മദീഷ പതിരാനയാണ് അതായത് ഫാസ്റ്റ് ബോളർ ആണ് നമ്മുടെ ശ്രീലങ്കൻ ഫാസ്റ്റ് ബോളർ നമ്മുടെ മല്ലിംഗയെ പോലെ അറിയത്തില്ല ആ ഒരു ചെക്കനായിട്ടോ പിന്നെ അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ ഒരു വിക്കറ്റ് മുസ്തഫിക്കൂർ റഹ്മാൻ ഒരു വിക്കറ്റ് ഇങ്ങനെയായിരുന്നു വിക്കറ്റ്സ് ടേക്കിംഗ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ബോളേഴ്സ് ആണ് നാല് വിക്കറ്റ് ടേക്ക് ചെയ്യേണ്ട ഒരു വിക്കറ്റ് സ്പിന്നറുമാണ് അപ്പുറത്തെ ഇന്നിങ്സിലോട്ട് പോയി മൂന്ന് മൂന്ന് വിക്കറ്റ് മുകേഷ് കുമാറും ഒരു വിക്കറ്റ് അസ്തർ പട്ടേലും രണ്ട് വിക്കറ്റ് ഖലീൽ അഹമ്മദും ആണ് ഏകദേശം അഞ്ചും അഞ്ചു നാലും ഒമ്പത് ഒമ്പതും ഒമ്പത് വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സ് രണ്ട് വിക്കറ്റ് സ്പിന്നേഴ്സും ഇവിടെ ടോട്ടലി എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒമ്പത് വിക്കറ്റ് ഫാസ്റ്റ് ബോളറും രണ്ട് വിക്കറ്റ് സ്പിന്നറും അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ച് വെക്കുക കൂടുതൽ ഫാസ്റ്റ് ബോളേഴ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് സെക്കൻഡ് ഇന്നിങ്സ് കുറച്ച് സ്ട്രഗിൾ ചെയ്തു എന്നുള്ള ഷുർ ഷുവറാണ് ഓപ്പണിംഗ് ഇപ്പൊ നോക്കിയാൽ നമ്മുടെ സി എസ് കെ ആയിരുന്നു ഫസ്റ്റ് ബാറ്റിംഗ് ഐ മീൻ സെക്കൻഡ് ബാറ്റിംഗ് അതിൽ നമ്മുടെ ഗൈക്വാഡ് ഔട്ട് ആയി പെട്ടെന്ന് തന്നെ ഒരു റൺസ് ആണ് അദ്ദേഹം എടുത്തത് രച്ചൻ രവീന്ദ്രൻ രണ്ട് റൺസ് എടുത്തത് പിന്നെ മിഡിൽ ഓർഡർ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തത് പിന്നെ അതുപോലെ തന്നെ എം എസ് ധോണി നല്ല പെർഫോമൻസ് ആ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഡീറ്റെയിൽസ് പോകുന്നത് സെക്കൻഡ് ഇൻസ് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് റീസൺ ആണ് മത്സരം അത് നമുക്കൊന്നുകൂടെ നോക്കുമ്പോൾ ക്ലിയർ ചെയ്യാം ഫസ്റ്റ് ഇന്നിംഗ്സ് ആണ് സെക്കൻഡ് ഇനിങ്ങ്സ് ആണ് കൂടുതൽ ബെനിഫിറ്റ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും പിച്ചിട്ട് പോകേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സിന് സപ്പോർട്ട് ചെയ്യുള്ള പിച്ച് ആണ് അതുപോലെ തന്നെ അത്യാവശ്യം ബാറ്റിംഗ് ബാറ്റിംഗ് റേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ആണ് സോ അത്യാവശ്യം നല്ല റൺസ് വരാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ് ഈ ഒരു ടീം എന്തായാലും അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് രണ്ട് ടീമിൽ നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവും ഓക്കെ ഇവിടെ നടന്ന ലാസ്റ്റ് നടന്ന ഒരു ഒമ്പത് ടി ട്വന്റി മത്സരങ്ങളിൽ മൂന്നെണ്ണം ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തു ആറ് എണ്ണം സെക്കൻഡ് ആണ് വിൻ ചെയ്തത് അതുപോലെ തന്നെ ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ്സ് ബാറ്റിംഗ് നോക്കിയാൽ നൂറ്റി പത്തൊമ്പത് ആണ് അതുപോലെ തന്നെ ആവറേജ് സെക്കൻഡ് ഇന്നിംഗ്സ് നോക്കിയാൽ നൂറ്റി അഞ്ച് റൺസും ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഹയസ്റ്റ് സ്കോർ നോക്കും നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് ഇന്ത്യ വേഴ്സ് സൗത്ത് ആഫ്രിക്ക അമ്മയും കളിച്ച ഒരു മത്സരമായിരുന്നു ഹയസ്റ്റ് സ്കോർ ചെയ്സിന് നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് റൺസിന് ഏഴ് വിക്കറ്റ് ഇന്ത്യ ഓവറിൽ ഓവറിലത് ഓസ്ട്രേലിയ വേഴ്സസ് ഇന്ത്യ അമ്മയും നടന്ന ഒരു മത്സരമായിരുന്നു പിന്നെ ലോയസ്റ്റ് സ്കോർ നോക്കുകയാണെങ്കിൽ ഇരുപത്തി എൺപത്തി രണ്ട് റൺസിന് പത്ത് വിക്കറ്റ് ആളുകൾ അതായത് ശ്രീലങ്ക വേഴ്സസ് ഇന്ത്യ അമ്മയെ നടന്ന ഒരു മത്സരമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി ഇത്രയാണ് പറയാനുള്ളത് അവരുടെ ലോവസ്റ്റ് സ്കോർ അത് നോക്കേണ്ട ഇന്ത്യ വുമൺസിൻ്റെ ഒക്കെയാണ് വെതറിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് സെവൻറ്റി ഡിഗ്രി ഹ്യൂമിഡിറ്റി ആണ് റെയിൻ പോസിബിലിറ്റി സീറോ ആണ് തേർട്ടി ഫൈവ് ഡിഗ്രി ആണ് അവിടുത്തെ താപനില എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞ സമയത്ത് അവവറേജ് ഇനിംഗ്സ് വൺ സിക്സ്റ്റി റൺസ് ആയാലും മിനിമം വരും അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളി നൂറ്റി ഒമ്പത് വിക്കറ്റും സ്പിന്നേഴ്സ് അമ്പത്തി ആറ് വിക്കറ്റ്സും എടുത്തിട്ടുള്ളത് കൂടുതലും ആണ് അവിടെ വിക്കറ്റ്സ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി വേഴ്സസ് കേർ നമ്മൾ എച്ചിട്ട് വെച്ച് റോക്കോർസ് നോക്കുന്ന സമയത്ത് അത് ഇതുവരെ പതിനഞ്ച് പതിനാറ് മത്സരമാണ് കളിച്ചിരിക്കുന്നത് സോറി പതിനാറല്ല അത് കൂടുതൽ കളിച്ചിട്ടുണ്ട് കെ കെ ആറ് പതിനാറ് പ്രാവശ്യം ഡൽഹി പതിനഞ്ചൂറ് പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ടോട്ടലി നോക്കുമ്പോൾ പതിനാറും പതിനഞ്ചും എന്ന് പറയുമ്പോൾ മുപ്പത് മുപ്പത്തൊന്നും മുപ്പത്തൊന്നു മത്സരമാണ് തമ്മിൽ കളിച്ചിട്ടുള്ളത് അത് മാത്രം ഇവിടെ നിന്ന് ഞാൻ ബാക്ക് സ്പേസ് അടിച്ചപ്പോൾ പോയതായിരുന്നു മുപ്പത്തൊന്ന് മത്സരത്തില് നമ്മുടെ കെ കെ ആറ് പതിനാറും ഡി സി പതിനഞ്ചു വിക്കറ്റുമാണ് സോറി പതിനഞ്ച് പ്രാവശ്യമാണ് ജയിച്ചിരിക്കുന്നത് രണ്ടും അത്യാവശ്യം ഈ ഒരു ഈക്വൽ സ്ട്രെങ്ത്തിൽ ഉള്ള ഒരു ടീമാണ് ഇപ്പം നോക്കുമ്പോഴൊരു ഈക്വൽ സ്ട്രെങ്ത്ത് തന്നെയാണ് കൂടുതൽ റൺസ് സ്കോർ സ്കോറിലുള്ള ഗംഭീരാണ് ഇപ്പൊ കളിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ് വിക്കറ്റ് നോക്കിയാൽ തന്നെ സുനിൽ നാരായ തന്നെയാണ് കെ വേണ്ടി അത്യാവശ്യം ഒരുപാട് എഗെയിൻറ്റ് ആയിട്ട് കളിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുള്ളത് അതുപോലെ തന്നെ എഗയിൻസ്റ്റ് ആയിട്ട് ഡി സിയിലൂടെ കെ കെ ഡി സി കളിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ റൺസ് എടുത്തുള്ള വാർണറും ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തുള്ളി യാദവുമാണ് ഡി സി അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്തായാലും ഒന്ന് മനസ്സിലെ ചെയ്യുക അവർക്ക് നല്ല റെക്കോർഡ്സ് ഉണ്ട് അഗേൻസ് ആയിട്ട് കളിച്ച് ഡേവിഡ് വാർന്ന കുൽദീപ് യാദവ അതുപോലെ തന്നെ സുനിൽ നാര ഈ മൂന്ന് പേർക്ക് നല്ല റെക്കോർഡ്സ് ഉണ്ട് അഗേയിസ്റ്റ് പ്ലേയിങ് നോക്കിയിൽ അപ്പോൾ ഇത്രയും ടിപ്സ് ആണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അതുപോലെ തന്നെ ഇനി പ്ലേയിങ്ങിലോ ഞാൻ രണ്ട് മൂന്ന് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ അതിനുശേഷം നമ്മൾ ഒരു പ്രിവ്യൂ ടീമുകൂടെ പറഞ്ഞു തരുന്നുണ്ട് ആദ്യം തന്നെ പറയാനുള്ള കുബേര ഫാൻസി ഫാൻറ്റസിന്ന് പറഞ്ഞു കിടിലെ അപ്ലിക്കേഷനെ പറ്റിയാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള മെയിൻ റീസൺ എന്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രീം ഇലവനെക്കാട്ടിലും എൻട്രീ ഫീസും കാര്യങ്ങളൊക്കെ വളരെ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലായത് ഡ്രീം ഇലവൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ രൂപ ജോയിൻ ചെയ്യുന്ന കോണ്ടസ് ഇവിടെ വന്നു വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി ഒരു ജോയിൻ ചെയ്യാൻ സാധിക്കും ഏകദേശം ഒരു രൂപ ഡിഫറൻസ് ആണ് ഇതുപോലെ ഒരുപാട് കോൺസ്റ്റ് എല്ലാം എടുത്ത് പറഞ്ഞു വീഡിയോ അവർ ലെങ്ക് ചെയ്യാപോ ഓപ്ഷൻ ഉണ്ട് ഡിയോ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കുന്ന ആരാണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്താൽ മതി സിമ്പിൾ ആയിട്ട് നമുക്ക് പൈസ പറ്റാത്ത ഒരു സംവിധാനം കേട്ടോ ഈ ഡോ അപ്പൊ തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും ട്രേ ചെയ്യാപോ തന്നെ നിങ്ങളെ ഇതുവരെ കളിക്കാത്തവരാണ് തീർച്ചയായിട്ടും കളിക്കുന്ന മറ്റൊരു അപ്ലിക്കേഷനാണ് ഒരുപാട് വെറൈറ്റി കോണ്ടസ്റ്റുകളുണ്ട് ജി ഒക്കെ നിങ്ങൾക്ക് ട്രീം എല്ലാ കളിച്ച് ജി എല്ലും അതേവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ അഞ്ച് രൂപയ്ക്ക് ജി എല്ലുണ്ട് മുപ്പത് ടീം നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യുക അതായത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇതൊരു ബെസ്റ്റ് അപ്ലിക്കേഷനാണ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ശരിക്കും ജി എല്ലിലോട്ട് ഇറങ്ങാം അപ്പോൾ അതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ആ ഒരു അടിപൊളി അടിപൊളി കോണ്ടസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഇരുപത് രൂപയുടെ മറ്റേ കോണ്ടസ്റ്റ് ഉണ്ട് ആദ്യത്തെ നൂറ്റി ഇരുപത്തഞ്ച് പേർക്ക് ഒരു എൺപത് രൂപ കിട്ടുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാണെങ്കിൽ അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ട്രീമിലെ വിഷ്ണു എന്ന് പറഞ്ഞാൽ ട്രീമിലോ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു കിടിലും യൂസർ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിട്ടിലെ അപ്ലിക്കേഷൻ ആണ് അതുപോലെ തന്നെ ഇവിടെ അടുത്ത എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ പിന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ പോപ്പ് വിൻഡോ ഉണ്ട് ഈ പോപ്പ് വിൻഡോ എന്ന് വെച്ചാൽ നമ്മൾ കുബേര ഫാന്റസി പറഞ്ഞ പോലെ അഞ്ച് പ്ലേയേഴ്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ജനിച്ചുള്ള ആരാണോ അവരെ പിക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി ഇപ്പോൾ ഫാഫ് ടുബ്ലിസ് നമ്മൾ പിക്ക് ചെയ്ത് നമ്മുടെ ഓപ്പണന്റ് വന്നിട്ട് ഇപ്പോൾ ദിനേശ് കാർത്തിക്കിനെ പിക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്ത് നമ്മൾ പിക്ക് ചെയ്ത് ദിനേഷ് കാർത്തിക്കല്ല ഫാ ടുപ്ലിസി ആണെങ്കിൽ നമ്മൾ ഈസി ഈസിയായിട്ട് അവിടെ ആവും അപ്പോൾ അങ്ങനെ നമുക്ക് ഏൺലി ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ അപ്ലിക്കേഷൻ ആണ് തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാത്താലും തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് അതുകൂടാതെ ഒരു രൂപയ്ക്കും കോടസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കിഡിനിന് അപ്ലിക്കേഷൻ കൂടിയാണ് നമ്മുടെ സ്പോർട്ടിസി അപ്ലിക്കേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചോയ്സിലോ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മറ്റൊരു കിട്ടിലെ അപ്ലിക്കേഷനാണ് ഇവിടെയും കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ഉള്ള ആരാണ് അവരെ പിക്ക് ചെയ്താൽ മതി സിമ്പിൾ ആയിട്ട് പൈസ എനിക്കാൻ പറ്റും അതുപോലെ തന്നെ യൂസർ റഫ് ഇന്റർഫേസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ബാറ്റ് ബോളിലോ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മറ്റൊരു കിട്ടിലെ അപ്ലിക്കേഷൻ ആട്ടോ അപ്പോൾ ഇത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മറ്റാപ്ലിക്കേഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ മത്സരത്തിലൂടെ തന്നെ തിരിച്ചു വരാം നമ്മുടെ ഡൽഹി ക്യാപിറ്റൽ പ്ലേയിങ്ങിലോന്ന് നോക്കിയാൽ ഡേവിഡ് വാർണ പ്രത്യ കൂടാതെ മിച്ചൽ മാർഷ് ഋഷഭ് ബന്ധ കൂടാതെ ട്രിസ്റ്റം സ്റ്റെപ്സ് അതുപോലെ തന്നെ അഭിഷേക് പോരൽ അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ അസ്തർ പട്ടേൽ സ്നോ ആൻറ്റി സ്നോട്ടേജ് അതുപോലെ നമ്മുടെ മുകേഷ് കുമാർ ഖലീൽ അഹമ്മദ് കുൽദീപ് യാദവ് ഇത്രയും പേരാണ് നമ്മുടെ ഡി സിയിൽ ഉള്ളത് പ്ലെയർ ആയിട്ട് റാസിക് സലീമോ ഇഷാന്ത് ശർമ്മയോ വരാനുള്ള ചാൻസ് ഉണ്ട് കൊൽക്കത്ത നൈറ്റേഴ്സ് നോക്കിയാൽ ഫിലിപ്പ് സാൾട്ട് സുനിൽ നരൻ വെങ്കിടേഷ് ഏയർ അതുപോലെ തന്നെ രഘുവാൻഷ്യ അതാരൊന്നും അറിയത്തില്ല കേട്ടോ ശ്രേയസ് അയർ റിങ്കു സിംഗ് കൂടെ റംദീപ് സിംഗ് ആന്ധ്ര റസൽ മിച്ചൽ മാർഷ് ഹർഷിത് റാണ വരുൺ ചക്രവർത്തി ഇത്രയും പേരാണുള്ളത് ഉള്ളത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അൻകുൽ റോയ് വരാനാണ് ഹൈ പോസിബിലിറ്റീസ് കീ പ്ലെയേഴ്സ് ആരൊക്കെ നോക്കിയാൽ ഡേവിഡ് വാർണ അസ്തർ പട്ടേൽ അതുപോലെ തന്നെ ആന്ധ്ര റസൽ സുനിൽ നരൻ ആണ് ഈ കീ പ്ലേ ഹോസിൽ പറയാനുള്ള മെയിൻ പിക്കായിട്ട് ഡേവിഡ് വാർണ ആൻഡ്രഡ് റസൽ തീർച്ചയായിട്ടും മെയിൻ പിക്കായിട്ട് കൊണ്ടുവരുന്ന രണ്ട് പ്ലേയോസ് ആണ് ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഡ്രീമിലെ ഒരു പ്രിവ്യൂ ടീം നോക്കാം അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഡ്രീമിലെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മത്സരമായ നമ്മുടെ കെ കെ ആർ വേഴ്സസ് ഡി സി ആകുമ്പോഴുള്ള മത്സരം ജസ്റ്റ് ഒന്ന് നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാം ഓക്കെ നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ബോളിംഗ് പോയിട്ട് ബാറ്റിങ്ങിലോട്ട് വരാം ഹർഷിത് റാണേ നമുക്ക് ഹർഷിത് റാണാ റീസൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് കൊൽക്കത്തയ്ക്ക് വേണ്ടി കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ രണ്ടും മൂന്ന് വിക്കറ്റ്സ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലേയറാണ് അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഖലീൽ അഹമ്മദ് അത്യാവശ്യം റീസൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ മുകേഷ് കുമാർ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു മിച്ചൽ സ്റ്റാർക്ക് കളിച്ചിട്ടില്ല രണ്ട് മത്സരവും ഈ ഒരു മത്സരം നന്നായി കളിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ സുനിൽ നായർ ആൻഡ്രഡ് റസൽ മിച്ചൽ മാഷ് ഈ മൂന്നാളെയും നമ്മൾ വിക്ക് ചെയ്യുന്നുണ്ട് ഡേവിഡ് വാർണർ വെങ്കിടേഷ്വർ നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങക്ക് വേണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം അദ്ദേഹത്തെ അപ്പോ ബാറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഋഷഭ് പന്തും ഫിലിപ്പ് സാൾട്ടും രണ്ടാളും മസ്റ്റ് ആണ് ശ്രേയസേർ നല്ല ഓപ്ഷൻ ആണ് പൃഥ്വിഷോ അത്യാവശ്യം നല്ലൊരു ഗുഡ് ആണ് റീസെന്റ് പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ് നമുക്ക് പൃഥ്വിഷോ ആണെങ്കിൽ പൃഥ്വിഷോ എടുക്കാം അത് അല്ലെങ്കിൽ ശ്രേസേർ ആണെങ്കിൽ ശ്രേയസേരന എടുക്കാം നിങ്ങളുടെ ചോയ്സ് ആണ് ക്യാപ്റ്റൻ ബിസി കൂടെ ഏകദേശം ഓക്കെ ഇതിൽ നിങ്ങൾക്ക് വേണേൽ നമ്മുടെ മിച്ചൽ സ്റ്റാർക്കും മുകേഷ് കുമാറിനെയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ അസ്തർ പട്ടേലിനെയും ഈ പറഞ്ഞ മാതിരി ശ്രേയസേറിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഓൾ റൗണ്ടേഴ്സിൽ ബെസ്റ്റ് ആയിട്ട് റീസെൻറ്റ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് നമ്മുടെ റസൽ തന്നെയാണ് അദ്ദേഹവും കനോ മത്സരം ഏകദേശം രണ്ട് വിക്കറ്റ്സ് എടുത്തായിരുന്നു ഓക്കെ അതിന് മുന്നേ കളിച്ച ഒരു മത്സരവും അദ്ദേഹം ഡ്രീം ടീമിൽ നൂറ്റി നാപ്പത്തിനാല് പോയിന്റ്സ് ആണ് നേടിക്കൊടുത്തത് ഏകദേശം ഒരു അറുപത്തിനാല് റൺസ് രണ്ട് വിക്കറ്റ്സുമായിരുന്നു അദ്ദേഹം നേടിക്കൊടുത്തത് ക്യാപ്റ്റൻസി റസലിനെ തന്നെ നമുക്ക് വിൽക്കുക അപ്പോൾ തന്നെ വൈസ് ക്യാപ്റ്റനായിട്ട് സുനിൽ നാരനെ വിൽക്കുകയും കാരണം സുനിൽ നാരായൻ കഴിഞ്ഞൊരു റീസൻറ്റായി വന്ന ഒരു മത്സരത്തിൽ അത്യാവശ്യം നല്ല റെക്കോർഡ്സാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത് നല്ല ബാറ്റിങ്ങും ചെയ്തായിരുന്നു അതുപോലെ തന്നെ ബോളിങ്ങിലും ഒരു വിക്കറ്റ്സ് അദ്ദേഹം നേടിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിൽ ഇതുവരെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക സുനിൽ നരേ ഇസ് എ ബെറ്റർ ഓപ്ഷൻ ഫിലിപ്സ് ഫിലിപ് ഋഷഭ് റിഷബ് ബന്ദ് ഡേവിഡ് വാർണർ പൃത്യുഷോ സുനിൽ നരേ മിച്ചൽമാർ ഷാന്ദ്ര റസൽ മിച്ചൽ സ്റ്റാർ മോ മുകേഷ് കുമാർ കലീൽ അമ്മദ് ഹർഷിത് റാണ ഇത്രയും പേരാണ് നമ്മൾ ടീമിലുള്ള ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ് ഫൈനൽ ടീംസിൻ്റെ ഒക്കെ നമ്മൾ ഇനി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്